ദൈവവചനത്തിലേക്ക് ശ്രദ്ധേയ തിരിക്കുകയാണ്. സംഖ്യാപുസ്തകത്തിലെ 23 അധ്യായത്തിൻ്റെ 12 വരെ ഇന്നലെ വായിച്ചു. ഇന്ന് 13 മുതൽ അതിൻ്റെ 30 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 23 അധ്യായം, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന, ചിന്തിക്കേണ്ട, ചിന്തനീയമായിരിക്കുന്ന വിഷയങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒരു ഭാഗമാണ് വായിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെ 13 വാക്യം മുതൽ 30 വാക്യം വരെ കർത്താവിൻ്റെ ദാസൻ വായിക്കുമ്പോൾ നമുക്ക് ചേർന്ന് വായിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ആ കാര്യങ്ങളെ ശ്രദ്ധിക്കാം. ബാലാക്ക് അവനോട്, നീ അവരെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കാണേണ്ടതിന് എന്നോട് കൂടെ വരിക. എന്നാൽ അവരുടെ ഒരറ്റം മാത്രമല്ലാതെ എല്ലാവരെയും കാണുകയില്ല. അവിടെ നിന്ന് അവരെ ശപിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പിസ്ക കൊടുമുടിയിൽ സോഫീം എന്ന മുഗൾ പരപ്പിലേക്ക് അവനെ കൊണ്ടുപോയി. 7 യാഗപീഠം പണിത് ഓരോ പീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകോറ്റനെയും യാഗം കഴിച്ചു. പിന്നെ അവൻ ബാലാക്കിനോട്, ഇവിടെ നിന്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിൽക്കാം, ഞാൻ അങ്ങോട്ട് ചെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. യഹോവ ബിലയാമിന് പ്രത്യക്ഷനായി അവൻ്റെ നാവിന്മേൽ ഒരു വചനം കൊടുത്തു. ബാലാക്കിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറക എന്ന് കൽപ്പിച്ചു. അവൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ മോവാബി പ്രഭുക്കന്മാരോട് കൂടെ തൻ്റെ ഹോമയാഗത്തിൻ്റെ അടുക്കൽ നിന്നിരുന്നു. അപ്പോൾ ബാലാക്ക് അവനോട്, യഹോവ എന്ത് അരുളി ചെയ്തു എന്ന് ചോദിച്ചു. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്, ബാലാക്കെ എഴുന്നേറ്റ് കേൾക്ക, സിപ്പോറിൻ്റെ പുത്ര എനിക്ക് ചെവി തരിക. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മാറ്റിക്കൂടാ. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടി ഇരിക്കുന്നു, രാജകോലാഹലം അവരുടെ മധ്യേയുണ്ട്. ദൈവം അവരെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാവൂ. ഇതാ ജനം സ്മിഹിയെപ്പോലെ എഴുന്നേൽക്കുന്നു, ബാലസ്മിഹത്തെപ്പോലെ ഞെളിഞ്ഞു നിൽക്കുന്നു. അവൻ ഇര പിടിച്ച് തിന്നാതെയും നിഹതന്മാരുടെ രക്തം കുടിക്കാതെയും കിടക്കുകയില്ല. അപ്പോൾ ബാലാക്ക് ബിലയാമിനോട്, അവരെ ശപിക്കുകയും വേണ്ട അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. ബിലയാം ബാലാക്കിനോട്, യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ബാലാക്ക് ബിലയാമിനോട്, വരിക, ഞാൻ നിന്നെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് നീ എനിക്ക് വേണ്ടി അവരെ ശപിക്കാൻ ദൈവത്തിന് പക്ഷേ സമ്മതമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ബാലാക്ക് ബിലയാമിനെ മരുഭൂമിക്ക് എതിരെയുള്ള പെയോർ മലയുടെ മുകളിൽ കൊണ്ടുപോയി. ബിലയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു. ബിലയാം പറഞ്ഞതുപോലെ ബാലാക്ക് ചെയ്തു. ഓരോ യാഗപീഠത്തിന്മേലും ഒരു കാളയെയും ഒരു ആട്ടുകൊറ്റനെയും യാഗം കഴിച്ചു. ബിലയാമിനെ ബാലാക്ക് വിളിച്ചു വരുത്തി മോവാബ് സമഭൂമിയിൽ പരന്നു കിടക്കുന്ന അവരുടെ പാളയത്തിന് നേരെ നോക്കി ശപിക്കാൻ വേണ്ടി കുറച്ച് ദിവസമായിട്ട് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3-4 സ്ഥലങ്ങളിൽ മാറി മാറി ബാലാക്ക് കൊണ്ടുപോയി ബിലയാമിനെ ഇവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവരെ ശപിക്കാൻ വേണ്ടി. അപ്പോൾ ബിലയാമിനെക്കുറിച്ച് നാട് മുഴുവൻ കേട്ടിരിക്കുന്ന വാർത്ത രാജകൊട്ടാരത്തിൽ വരെ അറിയപ്പെട്ടിരിക്കുന്നത് ബിലയാം ആരെങ്കിലും ശപിച്ചാൽ അവൻ തീർന്നു എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹം അത്ര കഴിവും ശക്തിയും ഉള്ളവനാണ്. ഇതിനു മുമ്പ് അനേകരെ ശപിച്ചിട്ടുണ്ട്, അനേകരെ ശപിച്ച് ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ പേരെടുക്കാൻ കാരണമായി തീർന്നത്. അപ്പോൾ അത്രയ്ക്ക് ശക്തനായ ദേശത്തിൻ്റെ മധ്യത്തിൽ അനേക ആളുകളെ രാജാക്കന്മാർ പോലെ ഉപയോഗിക്കുന്ന ഒരു ലക്ഷണവിദ്യക്കാരനാണ്, ഒരു പ്രശ്നക്കാരനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചതാണ്. അപ്പോൾ അത്രയ്ക്ക് ശക്തനും കരുത്തനുമാണ്, അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരാളെയാണ് ഇസ്രായേലുമായിട്ട് ആത്മീയമായിട്ട് ഏറ്റുമുട്ടാൻ അവരുടെ പാളയത്തിന് നേരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. സാറേ, ഈ 4 പ്രാവശ്യമായിട്ട് ഈ ബിലയാം ഇവരെ നോക്കിയിട്ട് ബാലാക്കിനോട് ഒരു അഭിപ്രായം പറയുന്നുണ്ട്, നമ്മുടെ ഭാഷ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഈ 4 ഭാഗം നോക്കിയാൽ ഇസ്രായേലിൻ്റെ 4 പ്രത്യേകതകളാണ്, 4 പ്രത്യേകതകളാണ് ബിലയാം കണ്ടത്. അത് 4 നമുക്ക് ഒന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. 1 ഭാഗം ഇന്നലെയൊക്കെ നമ്മൾ വായിച്ച വേദഭാഗമാണ്. അവിടെ 23 അധ്യായത്തിൻ്റെ 8 വാക്യം മുതലൊക്കെ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഭാഗത്തു നിന്ന് നമുക്കതിൻ്റെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ, 4 വീക്ഷണങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് ബിലയാം കണ്ടു. 4 വീക്ഷണങ്ങൾ, ആ 4 വീക്ഷണങ്ങൾ എഴുതി വയ്ക്കുന്നവരെന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. 1 അധ്യായത്തിൻ്റെ 8 വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ ബിലയാം കണ്ടത് ഇസ്രായേലിൻ്റെ ജീവിത വീക്ഷണമാണ്,
ജീവിത വീക്ഷണം. എന്താ അങ്ങനെ പറയാൻ കാരണം? എൻ്റെ ഒമ്പതാം വാക്യം മുതലൊക്കെ വഴിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യാക്കോബിൻ്റെ ധൂളി ആർക്കെണ്ണം? ഇസ്രായേലിൻ്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനം മിസ്രായമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന മരുഭൂമിയിൽ എത്തിയിട്ടുള്ളവർ, കനാനിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അവരുടെ പാളയത്തെ ദൂരത്തുനിന്ന് നോക്കിയപ്പോൾ, അവരെ മൊത്തത്തിൽ വിലയിരുത്തിയപ്പോൾ ബിലയാമിന് അഭിപ്രായം പറയാനുണ്ടായത് ഇങ്ങനെയാണ്, ഈ ജനം തനിച്ചു പാർക്കുന്ന ജനമാണ്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത് ഭക്തന്മാർ ഇവർ മരിക്കുന്നത് പോലെ വേണം മരിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അവിടെ നിന്ന് വിലയിരുത്താൻ പറ്റിയത് ഇവരുടെ മൊത്തത്തിലെ ജീവിതത്തിൻ്റെ ഒരു വീക്ഷണമാണ്. അവർക്ക് വീടുണ്ടോ, ഏക്കർ കണക്കിന് ഭൂമിയുണ്ടോ, അവരുടെ പുരോഹിതത്തിന് ഗേറ്റ് ഉണ്ടോ, ഇതൊന്നുമല്ല വിഷയം. ആ ഉള്ള പാർപ്പിടത്തിനകത്തും അവരുടെ സെറ്റിൽമെൻറ്റുകൾ, അവരുടെ ക്രമീകരണങ്ങൾ, ജീവിതശൈലികൾ, ഇത് മുഴുവൻ വീക്ഷിച്ചപ്പോൾ ഒരു ഒരു ജീവിത വീക്ഷണം, ഒരു ഭക്തൻ്റെ കൂടാരത്തിൻ്റെ, ഒരു വിശ്വാസ കുടുംബത്തിൻ്റെ ജീവിത വീക്ഷണം എന്താന്നുള്ളത് പുറത്തുനിന്ന് നോക്കിയവന് പിടികിട്ടി. ഒന്നാമത്തത്. രണ്ടാമത്തത് നമ്മൾ വായിച്ച ഈ ഭാഗത്താണ്, 23:20 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിമതം മനസ്സിലാക്കുമ്പോൾ, അതെ, ആ വാക്ക് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടേക്ക് നമ്മൾ വരും. അവിടെ ഒന്നുകൂടെ നമുക്ക് നിന്ന് ചിന്തിക്കണം. ഇന്ന് മുട്ടുകുത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആ ഭാഗം ചിന്തിക്കും. എന്തെങ്കിലും ഇപ്പോൾ പറയാൻ പോകുന്ന നാല് കാര്യത്തിന് രണ്ടാമത്തെ കാര്യം, ബിലയാം രണ്ടാമത്തെ പ്രാവശ്യം ഇസ്രായേലിനെ നോക്കിയപ്പോൾ ബിലയാമിന് മനസ്സിലായത് അവരുടെ സുരക്ഷാ വീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ പറഞ്ഞ പോലെ ആ പാളയത്തിലൊന്നും ആരുമില്ല. ഒരു എന്താ പറയുക, ആരെങ്കിലും രാത്രി വന്ന് കുറയ്ക്കാനൊരു പട്ടിയെ പോലും വളർത്തിയിട്ടില്ല. പക്ഷേ ഇവർക്ക് അസാധാരണ സുരക്ഷയാണ്. അവരുടെ സുരക്ഷ എത്ര വലുതാണെന്നുള്ളത് നമ്മുടെ അല്പസമയത്തിന് ശേഷം ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഒരാൾ നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരുമ്പോൾ, നമ്മളെ ഒതുക്കാൻ വേണ്ടി വരുമ്പോൾ, അവൻ ഗ്രഹിക്കേണ്ടത് നമ്മൾ എത്ര സുരക്ഷിതരാണ്. സ്തോത്രം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം നമുക്ക് പോലും നമുക്ക് ഉറപ്പില്ല നമ്മൾ സുരക്ഷിതരാണെന്ന്. നമ്മുടെ സാക്ഷ്യവും നമ്മുടെ എണ്ണിപ്പറക്കലും നമ്മുടെ പ്രാർത്ഥനാ വിഷയം പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓർക്ക് നമുക്കാണ് ഈ ഭൂമിയിൽ ഒരു സുരക്ഷയില്ലാത്ത. നാട്ടുകാർക്കെല്ലാവർക്കും, അല്ലെങ്കിൽ പിശാചിനും കൂട്ടർക്കും അന്ധകാര ശക്തിക്ക് എന്തും ചെയ്യാൻ പറ്റിയൊരു കൂട്ടരാണെന്നൊരു തോന്നൽ ചിലപ്പോൾ നമ്മുടെ പങ്കുവെക്കലിലൂടെ തോന്നിപ്പോകും. പക്ഷെ ബിലയാമിന് തോന്നിയത് ഇസ്രായേലിൻ്റെ സുരക്ഷാ വീക്ഷണം എത്ര ശ്രേഷ്ഠമാണെന്നുള്ളത്. മൂന്നാമത്, ബിലയാം കണ്ടെത്തിയത് അവരുടെ പാർപ്പിട വീക്ഷണമാണ്. 24:5 മുതൽ വായിക്കുമ്പോൾ കാണുന്നു, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം എടുക്കാം. നമ്മൾ ടൈറ്റിൽ എഴുതി വെക്കുന്നവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോട്ട് എഴുതുന്നവർ എഴുതുക. മൂന്നാമത്തത്, ഈ ഭക്തരുടെ കൂടാരത്തിലേക്ക് നോക്കിയപ്പോൾ, പുറത്തുനിന്ന് നോക്കിയപ്പോൾ അവർ കണ്ട മൂന്നാമത്തെ വീക്ഷണം പാർപ്പിട വീക്ഷണമാണ്. അവരുടെ വീടെങ്ങനെയാണ്, അവരുടെ കൂടാരം എങ്ങനെയാണ്, ഒരു ഭക്തൻ്റെ ഭവനം എന്തായിരിക്കണം, എങ്ങനായിരിക്കണം എന്നതിനെക്കുറിച്ച്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലല്ല, ഗ്രനൈറ്റാണോ മാർബിളാണോ അതയോ സ്തോത്രം അതിനേക്കാൾ വില കൂടിയുള്ള മെറ്റീരിയലാണോ, ബാത്റൂം സെറ്റപ്പ് എങ്ങനെയാണ്, ഫിറ്റിങ്സ് എങ്ങനെയാണ്, ഇതൊന്നും അല്ല വിഷയം. ഉള്ളത് അതിൻ്റെ സുരക്ഷ, അവരവരുടെ ഭവനങ്ങളുടെ പാർപ്പിട വീക്ഷണം ഏറ്റവും ശ്രേഷ്ഠമാണ്. നാലാമത്തത് അവരുടെ ഭാവികാല വീക്ഷണമാണ്. നാലാമത്തത് അതെവിടാ? 24:17 മുതലൊക്കെ വായിക്കുമ്പോൾ, ഞാൻ അവനെ കാണും ഇപ്പോഴല്ലതാനും, ഞാൻ അവനെ ദർശിക്കും അടുത്തല്ലതാനും, യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും, അത് മോവാബിൻ്റെ പാർശ്വങ്ങളിൽ തകർത്ത് ഭാവികാലത്ത് സംഭവിക്കാൻ പോകുകയാണ്. ഈ കൂട്ടരുടെ ഇടയിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം അവിടേക്ക് താഴേക്ക് വായിക്കുന്ന, ഒരു ഭരണകർത്താവാണ് വരാൻ വേണ്ടി പോകുന്നത്, അവൻ വീര്യം പ്രവർത്തിക്കുന്നവനാണ്, ഇവരുടെ ഇടയിൽ നിന്ന് ലോകത്തെ ഭരിക്കേണ്ട, ഇവരുടെ ഇടയിൽ നിന്ന് അനേകരുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ട ശക്തനായ ഒരു ഉദയ നക്ഷത്രം ഉദിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്ന ഭാവികാല സ്തോത്രം പദ്ധതിയെയും ഇവിടെ കാണാനിടയായി തീർന്നു. അപ്പം നാല് വീക്ഷണങ്ങൾ, ശരിക്കും ഈ നാല് വീക്ഷണം ഏതൊരു ഭക്തനെ സംബന്ധിച്ചും പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ മനസ്സിലാക്കണം, അതൊരു ആത്മീയ ജീവിതത്തിൻ്റെ പാറ്റേണാണ്, അടിസ്ഥാനമാണ്. അത് നമ്മൾ സൂക്ഷിച്ചാണോ? ഒരുത്തൻ നമ്മുടെ വീട്ടിൽ വന്നു, കുറച്ച് നേരം നമ്മുടെ കൂടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ രണ്ട് ദിവസം നമ്മുടെ മാവിയുടെ മോളോ അമ്മച്ചൻ്റെ മോളോ ആരെങ്കിലും ആട്ടെ, വിദേശത്തോ സ്വദേശത്തോ എവിടെ നിങ്ങൾ പാർത്താലോ അവിടെ പാർക്കുക. അപ്പോൾ അവർക്കെന്ത് മനസ്സിലാണ്? അവരെന്ത് എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളോട് സംസാരിച്ചാൽ, നമ്മുടെ വീട്ടിൽ വന്നാൽ, നമ്മുടെ ഒരു മീറ്റിങ്ങിൽ വന്നാൽ, എവിടെയായാലും നമ്മളെക്കുറിച്ചൊരു വിലയിരുത്തൽ ആളുകളുടെ ഹൃദയത്തിൽ കാണും. ആ വിലയിരുത്തലിൽ
ഈ നാല് കാര്യങ്ങൾ എപ്പോഴും ഓർത്തോളണം. ഒന്ന്, സ്തോത്രം അവരുടെ ജീവിത വീക്ഷണം. രണ്ട്, അവരുടെ സുരക്ഷാ വീക്ഷണം. മൂന്ന്, അവരുടെ പാർപ്പിട വീക്ഷണം. നാല്, അവരുടെ ഭാവി കാല വീക്ഷണം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവരുടെ ഭാവി എന്താകും, ഇവരെന്തിനാണ് പ്രത്യാശ വെച്ചിരിക്കുന്നത്, ഇവരെന്തിനാണ് നോക്കി പാർക്കുന്നത്, ഇവരെന്താ നാളെ ചെയ്യാൻ പോകുന്നത്, ഇവരെന്താണ് വാസ്തവത്തിൽ ഹൃദയത്തിൽ കടക്കുന്നത്. സ്തോത്രം, ഇത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഈ നാല് കാര്യങ്ങൾ ബലയാമിൻ്റെ പാഠം നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഗ്രഹിക്കണം. ഇത് നാലും കർത്തൃദാസന്മാർ ദൈവജനത്തെ പറഞ്ഞ് ബോധിപ്പിക്കണം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളൊക്കെ വീട് വെച്ച് പാർക്കാനോ വിവാഹം കഴിച്ച് പുറത്തു പോയി ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴൊക്കെ ഭക്തിയുള്ള അപ്പനമ്മമാർ പറഞ്ഞു വിടണം മക്കളെ, അവിടെ പോയി താമസിക്കുമ്പോൾ സ്തോത്രം ആഡംബരവും കാര്യങ്ങളൊന്നും അല്ല കാണേണ്ടത്. നിൻ്റെ ഒരു സുഹൃത്തോ മറ്റൊരുത്തരോ വന്ന നമ്മൾ ദൈവമക്കളാണ്. ഈ നാല് കാര്യങ്ങൾ നിന്നെ അടുത്തടപെടുന്ന നിന്നെ അറിയുന്ന ആളുകൾക്ക് ബോധ്യമാകണം. ഇവിടെ ആരും പ്രസംഗിച്ച് കേൾപ്പിച്ചതല്ല, ഇവിടെ ആരും സ്തോത്രം ഒരു ഒരു പ്രഭാഷണം നടത്തിയോ തമ്മിൽ സംസാരിച്ച് കേൾപ്പിച്ചതല്ല. ഒരുത്തൻ പുറത്തുനിന്ന് വീക്ഷിച്ചപ്പോൾ അവന് ലഭിച്ച നാല് വീക്ഷണമാണ്. ഇത് നമ്മുടെ ജീവിതത്തെ അനുവർത്തിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രധാന ചിന്തയ്ക്ക് വേണ്ടി ഇതിൽ രണ്ടാമത്തെ വീക്ഷണമായിരിക്കുന്ന സുരക്ഷാ വീക്ഷണം. എന്താണ് ഒരു ദൈവവൈതലിൻ്റെ സുരക്ഷ, അത് എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ഒരുമാതിരി ഗ്രഹിക്കാൻ വേണ്ടി ഈ ഭാഗം ഒന്ന് ചിന്തിച്ചാൽ മതി. കോവിഡ് കാലഘട്ടത്തിൽ സുരക്ഷ എന്നുള്ളതാണ് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുരക്ഷിതരല്ലെന്നൊരു ചിന്തയാണ് നമ്മൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ, പക്ഷെ നമ്മളെ ദൈവമായ കർത്താവ് കരുതുന്ന ഒരു പ്രത്യേക പ്രസക്തിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം ഈ ആളുകൾക്ക്. സാറേ അജീഷ് സാറേ, ഈ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ ഇവിടെ ഒരു വാക്കുണ്ട്, ആഭിചാരം യാക്കോവിന് പറ്റുകയില്ല, ലക്ഷണവിധി ഇസ്രായേലിന് ഫലിക്കുകയില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പിന്നെ അതിൻ്റെ അർത്ഥവുമാണ് എത്രത്തോളം അറിയുന്നില്ല, അറിയത്തില്ലായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ചിന്തിച്ചേ, ഇവിടെ ഏറ്റവും വലിയ ഒളിപ്പോരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നേരിട്ട് വന്ന് തല്ലുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിനേക്കാൾ ഒരു ഒരു തന്ത്രമാണ് ഈ ആഭിചാരം ക്ഷുദ്രം എന്നൊക്കെ പറയുന്നല്ലേ. അത് അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് മുഴുവൻ ഒളിപ്പോരാണ്, ഒരിക്കലും മുമ്പിൽ കൊണ്ടിടുകയല്ല. ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കണത്തിൽ കൊണ്ട് കളിക്കി, കുടിക്കുന്ന വെള്ളത്തിൽ കൊടുത്തു, കഴിക്കുന്ന ആഹാരത്തിൽ കൊടുത്തു, മുട്ടയെ കൊടുത്തു, പാലെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇതിങ്ങനെ വെറുതെ ചുമ്മാ, എനിക്കറിയില്ല അതിനെക്കുറിച്ച് വലിയ, ഞാൻ അതിനെക്കുറിച്ച് അധികം വലിയ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനും പറയാറുമില്ല. എങ്കിലും നിങ്ങളെ ആ കാര്യത്തിൽ നിന്ന് ആ വാക്യത്തിൽ നിന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ ബിലയാം കണ്ടെത്തിയ ഒരു വലിയ കാര്യം, ഇവർക്ക് ആഭിചാരം ഏൽക്കുകയല്ല, ഇവർക്ക് ലക്ഷണവിദ്യ ഫലിക്കുകയില്ല. ഈ വാക്യം ശ്രദ്ധിച്ചു വായിച്ചാൽ ഇതിന് ഇവിടെ എഴുതിയിരിക്കുന്നത് ആഭിചാരം എന്ന് പറയുന്നൊരു സംഭവം ഇല്ല, അല്ലെങ്കിൽ ലക്ഷണവിദ്യ എന്ന് പറയുന്നതോ ഈ വിച്ച് ക്രാഫ്റ്റ് എന്താ എന്ന് പറയുന്ന പ്രശ്നം വെക്കുകയും ഇതൊന്നും ഇല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മന്ത്രവാദം അടക്കമുള്ള ഈ സംഭവങ്ങൾ ഉണ്ട്, ഇല്ലെന്നല്ല അതിനകത്ത് അർത്ഥം, ഉണ്ട്, ഇതുണ്ട്. പക്ഷെ മനുഷ്യർക്കാർക്കും ഫലിക്കുകയല്ല, അല്ലെങ്കിൽ കാട്ടിലെ മൃഗങ്ങൾക്കോ ഒക്കെ ഫലിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അല്ല, എല്ലാ മനുഷ്യർക്കും ഇത് ഫലിക്കാം, പക്ഷേ ഒരു കൂട്ടർക്ക് ഇത് ഫലിക്കുകയില്ല. എങ്ങനെയല്ലേ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്? ഇസ്രായേലിന് അല്ല, എല്ലാവർക്കും ഫലിക്കാത്തൊരു സാധനമാണെങ്കിൽ പിന്നെ എഴുതേണ്ട കാര്യമില്ല. ഇത് ഫലിക്കുന്നതാണ്, ഇത് ആളുകൾക്ക് ചിലപ്പോൾ ഏൽക്കുന്നതാണ്. ഒരു പക്ഷേ ആളുകൾ പറയുന്നത് പോലെ പല കുടുംബങ്ങളെ, പല ബന്ധങ്ങളെ, പല തലമുറകളെ ശിഥിലമാക്കാൻ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒളിപ്പോരുപോലെ അനേകർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും അതിൽ വിദഗ്ധരായ ആളുകൾ ഒക്കെ കണ്ടേക്കാം, അത് വിശ്വസിക്കുന്നവരും ചെയ്യുന്നവരും കണ്ടേക്കാം. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആബിയു മാസം 10-ാം തീയതി ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടി അതിനെ 14-ാം തീയതി അറുത്ത് അതിൻ്റെ ചോര കട്ടിലക്കാലുമേലും കുറുമ്പടിമേലും തളിച്ചു, അഥവാ ചോരത്തളി ആചരിച്ചും അതിൻ്റെ മാംസം കയ്പ്പുചീരിയോടുകൂടെ തിന്ന് പെസക ഭക്ഷിച്ച് ചെങ്കടൽ കടന്നു വന്ന് ഈ ജനത്തിന് ആഭിചാരം ഏക്കത്തില്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെടുകയും ക്രിസ്തുയേശുവിനെ ഉള്ളിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈതലിന് ഇതേക്കോ എത്രയധികം നമുക്ക് ഏക്കത്തില്ല. സ്തോത്രം, തുറന്നു പറയണം. സാറെന്താ പറയുന്നു? ഒരിക്കലും ഏക്കത്തില്ല. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര പേടിയാ. നമ്മുടെ ഉപദേശിമാരും മിക്കവാറും വീട്ടിലൊക്കെ ചെന്നിട്ട് ഇവരോട് പറയും, സ്തോത്രം മറ്റത് ഏറ്റിട്ടുണ്ട്, അത് അച്ഛൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, അമ്മമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇവൻ സുരക്ഷാ ബൗണ്ടറിക്ക് പുറത്തു പോയിട്ടുണ്ട്, ഏക്കാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതാണ് എൻ്റെ കാര്യം. അപ്പൊ നമ്മൾ എവിടെയാണ് അതിനകത്ത്? ഇപ്പൊ നമ്മൾ വേറെ കറിയാം. അങ്ങനെ ഏറ്റിട്ടുണ്ടെന്ന് ഞങ്ങളെ ഇന്ന് രാവിലെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബോധവൽക്കരിച്ച് പറയുന്നു, ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തിൻ്റെ സുരക്ഷാ വലയത്തിന് പുറത്താണ്.
നിങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ചോരയുടെ സംരക്ഷണത്തിന് പുറത്താണ്. വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൽ തന്നെ ഞാൻ ഒരു ദൈവപൈതലായി ജീവിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന 10 സുരക്ഷകൾ, 10 പ്രധാനപ്പെട്ട സ്വാത്രം സംരക്ഷണ വേലികൾ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, 10 എണ്ണം. ആ 10 സംരക്ഷണയ്ക്കകത്താണ് വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവപൈതൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഇയ്യോബിൻ്റെ സ്വാത്രം ഭവനത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. ആ വേലി സ്വാത്രം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ കാണാത്ത സുരക്ഷിതത്വം ദൈവമായ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അപ്പം ഞങ്ങളെയൊക്കെ ഇന്ന് പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി പറയുക, ബ്ലെയിം ചെയ്യാനല്ല, തെറ്റിദ്ധരിപ്പിക്കാനല്ല, നമുക്ക് ഈ വക കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവിതകാലം മുഴുവൻ ഞാൻ കണ്ടിട്ടുള്ള സത്യം പറയാം. ഞാൻ കൊച്ചുസഭയുടെ പാസ്റ്ററാണ്, ഉണ്ട് സ്തോത്രം. ആളുകളോട് ഇടപെട്ട് തന്നെ വിളിച്ചെത്തി പറയാം, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യം സത്യസന്ധമായിട്ട് നിങ്ങൾ പറയുന്നു. ഈ കാര്യത്തെ കൂടുതൽ കടിച്ചു തൂങ്ങിയും ഈ കാര്യത്തിൽ മനസ്സ് സെറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഭയങ്കര പാടാണ്. അവരെ പറഞ്ഞു ബോധിപ്പിക്കാനും പാടാണ്. അതാണ് വിശ്വസിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തത്തെക്കാൾ, നമ്മുടെ പ്രാർത്ഥനയേക്കാൾ, സ്വർഗം നമുക്ക് തരുന്ന സുരക്ഷിതത്വത്തെക്കാൾ നമുക്ക് സ്വാത്രം എവിടെയോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അയൽപക്ക വീട്ടുകാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക, ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക എന്ന് ലോകത്തിൽ ആരെങ്കിലും പറയട്ടെ. പക്ഷേ കർത്താവിൻ്റെ തിരുസഭയുടെ അംഗം എന്ന് പറഞ്ഞാൽ ആരാ? രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, കർത്തൃമേശയെടുത്ത് പരിശുദ്ധാത്മ നിറവോടെ ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവപൈതൽ. അത് അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്താൽ, അതുകൊണ്ടാണ് ഞങ്ങൾക്കിതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഓർത്തോളണം. ഒന്ന്, വാക്കും ഭാഷണമില്ലാതെ നിങ്ങൾ സമ്മതിക്കുന്നു, നമുക്ക് ദൈവം തന്ന സുരക്ഷിതത്വത്തിൻ്റെ പുറത്ത് നമ്മൾ പോയി. ആ കോട്ടയ്ക്കകത്താണെങ്കിൽ ഇത് ഫലിക്കുകയില്ല. അതിൽ നിന്ന് നമ്മൾ ഞായറാഴ്ച പോയി വേദവസ്ത്രം കൊണ്ട് പോയി പോയിരുന്ന് കുത്തിയിരുന്ന് കൊടുക്കും, പക്ഷെ തിരിച്ചു വന്നിട്ട് നമ്മൾ ബോധിച്ച പോലെ ജീവിക്കും. വേദവസ്ത്രത്തിൻ്റെ പ്രമാണത്തിൽ ജീവിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഏറ്റുന്നിരിക്കും. ദൈവം പറഞ്ഞനുസരിച്ച് ദൈവകൃപയിൽ നിന്ന് കർത്താവിനെ ഭയപ്പെട്ട് വേദപുസ്തകത്തിൻ്റെ പ്രമാണത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് ഫലിക്കുകയല്ല. പുതിയ നിയമത്തിനകത്തും നമുക്ക് ഈ ഭാഗത്തെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് കാര്യമുണ്ട്. സ്തോത്രം, ഒത്തിരി വാക്യങ്ങൾ വേറൊരു സന്ദർഭത്തിൽ, അതൊരു സ്തോത്രം ഏതെങ്കിലും ഒരു പ്രഭാഷണത്തിൽ ഈ വക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമാക്കാം. ഇതൊരു ചെറിയ രാവിലത്തെ ധ്യാനമല്ലേ? നിങ്ങളൊരു ഓർമ്മപ്പെടുത്തി, നിങ്ങളെ ഭയരഹിതരാക്കി, സത്യം ഗ്രഹിപ്പിച്ച് അതിനുവേണ്ടി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് മുട്ടുകുത്തുക എന്നുള്ളതാണ് രാവിലത്തെ നമ്മുടെ ഈ സമയത്തുണ്ട്. ഒരു അല്പസമയം കൊണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന്, നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും ഈ കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് അതിര് കടന്നു പോകുക. അവിടെ യോഹന്നാൻ്റെ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, നമുക്കൊരു അതിരുണ്ട്. ആ അതിര് സാറേ, യോഹന്നാൻ്റെ രണ്ടാമത്തെ ലേഖനത്തിനകത്ത് ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിന്ന് അതിര് കടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. എവിടെ എഴുതിയിരിക്കുന്നു കാണിച്ചു തരാം. സ്തോത്രം. മാക്സിമം ശക്തി എടുത്ത് വായിച്ചേക്കണം, കാരണം ഇതൊക്കെ നമ്മുടെ ആൾക്കാർ അറിയണം. അവിടെ ഒരു വാക്ക് കണ്ടോ, യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനും ഉണ്ടെന്ന്, മോളിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്നവൻ. അപ്പൊ അതിര് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിന്റെ അടിയിൽ വരയിട് അതിര്. എന്തിനാ അതിര്? നമ്മുടെ 10 സെന്റ് സ്ഥലത്തിൻ്റെ അതിരല്ല. പിന്നെയോ, വിശ്വാസത്തിനൊരു അതിരുണ്ട്, ക്രിസ്തീയ ജീവിതത്തിനൊരു അതിരുണ്ട്. നമ്മളെ വേർതിരിച്ചിട്ട് അതിർക്കകത്ത് വെച്ചിരിക്കുക. ഉപദേശത്തിന്റെ അതിരിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ അതിര് ഞായറാഴ്ച കഴിഞ്ഞ് പിന്നെ മൊബൈൽ എടുക്കുമ്പോൾ, ഫേസ്ബുക്കിൽ കയറുമ്പോൾ, ബാംഗ്ലൂർ പഠിക്കാൻ പോകുമ്പോൾ ഈ അതിര് കടന്നു പോയാൽ സാത്താൻ നല്ല ചുമന്നുകൊണ്ട് പോവും. പിന്നെ അവൻ ഇഷ്ടംപോലെ ഈ അതിരിനകത്ത് നിൽക്കുന്നവനെ സംബന്ധിച്ച് ഞങ്ങൾ ഈ വേദവസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഈ അതിരിനകത്ത് കയറി നമ്മളെ തൊടാൻ, നമ്മുടെ കുടുംബത്തെ തൊടാൻ, നമ്മളെ 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 ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിപ്പാൻ അതിരിനകത്ത് കയറാൻ ഒരു സാത്താനും കഴിയല്ല, ഒരു പ്രശ്നത്തിനും കഴിയല്ല. അപ്പൊ അങ്ങനെ എന്താ ചെയ്യണ്ടേ? അതിന് ഇത് ഉപദേശിച്ച് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഉപദേശിയോടും പറയണം. എന്താ പറയണം? ഇതിന് പരിഹാരം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അതിരിനകത്തേക്ക് കയറി നിൽക്കുക. ഇതിനെ മുതലെടുത്ത് ജീവിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞ എന്താണെന്നറിയാം, എൻ്റെ പൊന്നു വാസ്തവം, ഞാൻ
ഈ ഈ കർത്താവിനെ അറിഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ അതിരിനകത്ത് വരുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഈ മാർഗത്തിൽ വരുന്നതിനേക്കാൾ മുമ്പ് ഈ ആഭിചാരം എന്നെ ശുദ്ധരാനെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ വന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് അങ്ങ് പേടിയായിട്ട് വയ്യ. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇതിന് നമ്മുടെ പ്രസംഗം കൊണ്ടും നമ്മുടെ ചിലരെ ഈ എന്താ പറയാ അഡ്വൈസുകൾ കൊണ്ടും നമ്മൾ എന്ന് പറയുന്ന കൊണ്ടും ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്ത ആളുകൾ പോലും ഇപ്പോൾ ഒരു കണക്കിന് ഈ അഞ്ച് വിധ ശുശ്രൂഷകന്മാരെ ദൈവമായ കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന എന്തിനാന്ന് എഫ് എസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ തികഞ്ഞ പുരുഷത്വത്തിലേക്ക് നയിക്കാനാണെന്ന്, പുരുഷനാക്കാൻ ധൈര്യം ഉറപ്പുള്ളവർ പുരുഷത്തിലേക്ക്. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ആണും അല്ല പെണ്ണും അല്ലാത്ത ഗതികേടിലാക്കിയിരിക്കുക, പറഞ്ഞ് ഭയപ്പെടുത്തുക, ശരിക്കും പുരുഷത്വത്തിലേക്ക് കൊണ്ടുവരാൻ. എന്താ പുരുഷത്വത്തിന്റെ ലക്ഷണം? അവിടെ കണ്ണ് സാത്താനുണ്ടെന്ന് പറയുമ്പോഴേക്കും ഉടനെ പനിച്ച് വിറച്ച് പിന്നെ പാസ്റ്റ് വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണോ സ്തോത്രം? ഏത് പിശാച്, യേശു എന്താ ചെയ്തത്? ഇത് ലോകത്തിന്റെ പ്രഭു വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും യേശു ഒന്ന് വിട്ടോടാന്നാണോ പറഞ്ഞത്? അല്ല, നമ്മളോട്ട് കാര്യമില്ല, നമ്മളോട്ട് തന്നെ കാര്യം. നമ്മളുമായിട്ട് കാര്യം ഉണ്ടാക്കി വെക്കരുത്. നാല് കാര്യങ്ങളാണ് ഇവിടുത്തെ സുരക്ഷയ്ക്ക് കാരണം. ആ നാല് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുട്ടുകുത്താം. ആ നാല് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്താ നാല് കാര്യങ്ങൾ? ഒന്ന്, 20-ാം വാക്യത്തിൽ പറയുന്ന സാറേ, അവൻ അനുഗ്രഹ, 2-ാമത്തെ വാക്ക്, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മാറ്റിക്കൂടാ, എനിക്കത് പഴയ ബൈബിൾ എഴുതിയിരിക്കുന്നത് എനിക്കത് മറിച്ചുകൂടാ. മറിച്ചു മറിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഹൈജാക്കിയ മറിച്ചുകളെന്ന് പറഞ്ഞ അവന് സ്വാതന്ത്ര്യം, അവന് ഒരു ഒരു നമുക്കൊരു നന്മ വരേണ്ടതാണ്. അത് അങ്ങേര് മറിച്ചു എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? എടുത്തു മാറ്റി. അപ്പൊ 1-ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ബിലയാം കണ്ടെത്തി ഇവർക്ക് ഇത് ഏക്കത്തില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം തമ്പുരാൻ ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവനിനി ഏത് ആഭിചാരകനും തലയോട്ടിക്കകത്ത് കൂടോത്രം ചെയ്യുന്നവൻ വന്നാലും പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ശിരസിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു പിശാചിനെ സേവിക്കുന്നവനും അത് മറിക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ അനുഗ്രഹം ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ല, നിങ്ങളെ നശിപ്പിക്കാതിരുന്നാ മതി. ഇസ്രായേൽ എന്ന ജനത ഇന്നും അതിന് ജീവിക്കുന്ന തെളിവാണ്. എന്താണ് അവരെ തകർക്കാൻ വേണ്ടി ദൂളി എന്തെല്ലാം കഷ്ടത്തിൽ കൂടെ കടന്നുപോയി, പക്ഷെ അവരെ ഇല്ലാതാക്കാൻ പറ്റില്ല. ചോദനകൾ കാണും ജീവിതത്തിൽ കേട്ടോ, പക്ഷേ ഇതൊന്നും നമുക്ക് കേൾക്കുകയല്ല. കാരണം സ്തോത്രം, ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഒന്ന്, 2-ാമത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 21-ാമത്തെ സെന്റൻസ്, അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടി ഇരിക്കുന്നു. 2-ാമത്തെ കാര്യം, 1-ാമത്തെ കാര്യം, ഇത് ഫലിക്കാത്തതിന്റെ കാര്യം, സ്വർഗത്തിലെ ദൈവം ഇവരെ അനുഗ്രഹിച്ചിരിക്കുക. ആ അനുഗ്രഹത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരുത്തിനും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. 2, ഇവരുടെ ദൈവം ഇവരോട് കൂടെ ഇരിക്കുന്നു. ദൈവം എങ്ങനെ കൂടെ ഇരിക്കുക? ദൈവം കൂടെ ഇരിക്കുന്ന ഒരു ജനം, ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവത്തെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ആണ്ടിലൊരിക്കലോ ആഴ്ചയിലൊരിക്കലോ പോയി കാണുന്നവരല്ല സ്തോത്രം ദൈവത്തിന്റെ സഭ. പിന്നെയോ, ദൈവം മക്കളുടെ ഉള്ളിൽ ദൈവം വസിക്കുകയാണ്, അവരുടെ കൂടെ ഇരിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ പോരുക. ഇപ്പൊ ബിലയാം കണ്ടെത്തി ഇവർക്കത് ഏക്കുകയല്ല, കാരണം ദൈവം എങ്ങോട്ടെങ്കിലും ഇവരെ വിട്ട് മാറിയിട്ട് വേണമല്ലോ സ്തോത്രം. അപ്പൊ ദൈവം ഇവർക്ക് കാവലിരിക്കുക, ദൈവം അവരുടെ കൂടെ ഇരിക്കുക. പിന്നെ ഇതെങ്ങനെ ഏക്കുന്നേ? പുതിയ നിയമത്തിൽ വിശ്വാസിനോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ആണ്ടിലൊരിക്കൽ പോയി കാണുവാണോ? അതെയോ, നിങ്ങളുടെ കൂടെ ദൈവം ഇരിക്കുകയാണോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഇരിക്കുകയാണോ? ഏതാ പുതിയ നിയമത്തിന്റെ വിശ്വാസം? ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ഇത് ഫലിക്കുന്നുണ്ടോ? അതെയോ, നിങ്ങൾ അതിൽ കടന്ന് പോയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ലേഖനത്തിൽ പൗലോസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, യേശു നിങ്ങളുടെ ഉള്ളിൽ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നത് മർമ്മമാണ്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അത്ര പൂർണ്ണമായൊരു അർത്ഥമല്ല വന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. ആ വാക്കിൻ്റെ ശരിക്കും ഒരു അർത്ഥം, ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ നിങ്ങൾ വായിക്കുവാണെങ്കിൽ അർത്ഥം രാജകോലാഹലം എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ ഓർത്തിരുന്നുണ്ട്. ഈ പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര രാജകോലാഹലം ഉണ്ട്, നമ്മുടെ ദൈവച്ചോട് ഓണം വെക്കുന്നതാണ് ഓർത്തിരുന്നത്. ഇല്ലോ ചെമ്പകളോ തമ്പേരിച്ച സ്പീഡ് കൂട്ടി അതൊക്കെ ഏതാണ് ഓർത്തിരുന്നത്? ഇതൊക്കെ ചില കൂട്ടുന്ന വിചാരിച്ചത് രാജകോലാഹലം ഒച്ചപ്പാടും. വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു രാജാവിൻ്റെ ഗംഭീരനാഥം അവരുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവരെല്ലാം ഉറങ്ങുമ്പോഴും ഒരു രാജാവ് ഉണർന്നിരിക്കുന്നുണ്ട്. ബിലയാം രാജാവിൻ്റെ അല്ലേ, രാജകോല രാജാവിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എങ്ങനെ? രാജാവ് ഇപ്പം എന്താ എങ്ങനെയാണ് സംസാരിക്കുന്നത്? രാജാവിന് ഇത്ര വെള്ളം കുടിക്കാൻ വേണം, എങ്ങനെയാ സാറേ ചോദിക്കുന്നത്? രാജാവ് ചേച്ചി വെള്ളം ഉണ്ടോ ചെറുതല എന്നാണോ രാജാവ് ചോദിക്കുന്നത്? രാജാവ് ചോദിക്കും ആരവിടെ എന്ന് ചോദിക്കുള്ളൂ. അങ്ങനെ രാജാ, കാരണം അധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണം അതാ. എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടുത്തേക്ക് അയ്യോ ആരാണ്ട് വന്നിട്ടുണ്ടോ നോക്കിയത് കൊണ്ട് പോകണം. അല്ലല്ല, ഇവരുറങ്ങിക്കിടക്കുമ്പോൾ രാജാവിന്റെ ഗംഭീര ശബ്ദം ബിലയാം കേട്ടു. എന്താ
എൻ്റെ ജനത്തെ എത്തി നോക്കാൻ ഈ രാത്രിയുടെ നിശബ്ദതയിൽ ആരാണാ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കാൻ ഈ പാളയത്തിൽ ആരോ ഉണ്ട്. അത് മോശയുടെ ശബ്ദമല്ല, അത് അഹരോൻ്റെ ശബ്ദമല്ല. അയാൾ തിരിച്ചറിഞ്ഞു, ഇതൊരു രാജാവിൻ്റെ ഒരധികാരിയുടെ ശബ്ദമാണ്. എൻ്റെ കൂടാരത്തിൽ എൻ്റെ കൂടെ എൻ്റെ രാജാവുണ്ട്. മീഖാപ്രവാചകനാന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്, നീ എന്തിനാ പേടിക്കുന്നേ, നിൻ്റെ അകത്ത് രാജാവില്ലേ എന്ന്. നമുക്കൊരു രാജാവുണ്ട്. രാജാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ വന്ന് പിടിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. നാലാമത്തെ കാര്യം, കാട്ടുപോത്തിന് തുല്യമായ ബലം. മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടൊരു ബലമുണ്ട്. കാട്ടുപോത്തിൻ്റെ ബലം ഒരിക്കലും മനുഷ്യർക്ക് വരികയല്ല. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്താ അതിൻ്റെ അർത്ഥം? അസാധാരണ പവർ ഇവർക്കുണ്ട്. ഇതെന്താ ഈ ശക്തി? പരിശുദ്ധാത്മാവിൻ്റെ ബലത്തെ കാണിച്ചിരിക്കുന്നതാ. ഈ നാല് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കും. പേടിക്കണ്ട, എൻ്റെ തുറന്നുള്ള സംഭാഷണം. നിങ്ങൾ ഉപ്പും സ്തോത്രം എണ്ണയും വെള്ളവും ചാരമൊന്നും ഇതൊന്നും പ്രാർത്ഥിച്ച് ചോന്നുകൊണ്ട് നടക്കണ്ട. നിങ്ങൾ ഈ നാല് കാര്യങ്ങൾ കീപ്പ് ചെയ്യേ. നിങ്ങൾ അതിരിനകത്ത് നിൽക്ക്. ഒന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ടെന്ന് വിശ്വസിക്കുക. രണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളോട് കുറിച്ച് ചോദിക്കാനും പറയാനും ഒരു അധികാരിയാണ്, രാജാവാണ് നിന്റെ ദൈവമെന്ന് വിശ്വസിക്കുക. നാലാമത്തെ കാര്യം, ആത്മശക്തി എന്നിലുണ്ടെന്ന് വിശ്വസിക്കുക. ഇത് നാലും ഉണ്ടെങ്കിൽ ആ വിചാരം വലിക്കുകയല്ല, ഒന്നും ഏക്കുകയല്ല. നമുക്ക് അതിരിനകത്ത് ജീവിക്കാം. അതിനു വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാം, ബാക്കിയുള്ളതൊക്കെ വിട്ടുകളയാം. കർത്താവേ, അങ്ങയുടെ ഉപദേശത്തിൻ്റെ അതിരിനകത്ത് ജീവിക്കുന്നിടത്തോളം കാലം എനിക്കും എൻ്റെ കുടുംബത്തിനും ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഉപദേശത്തിൻ്റെ അതിരിനകത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് ബോധിച്ചതുപോലെയല്ല, കുറേ കാര്യങ്ങൾ ചെയ്യാനല്ല. ഒരിടത്തും നിങ്ങളുടെ ഉപദേശത്തിന് മതിലിടിഞ്ഞു കിടക്കരുത്. പല വീടിൻ്റെ അടുക്കളപ്പുറത്തൊക്കെ മതിലിടിഞ്ഞു കിടക്കും, അതിൽ കൂടെ ആടും പശു ആൾക്കാരൊക്കെ കയറി വരും. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അതിര് നിങ്ങൾ സൂക്ഷിക്കണം. അതിനുവേണ്ടി നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ബാക്കി സുരക്ഷിതത്വമെല്ലാം ദൈവം തന്നോളും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരുപാട് പേരുടെ ഒരു ഭയമാണ് കർത്താവേ ആ വിചാരവും ക്ഷുദ്രവും കൈവശവും കൂടോത്രം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്ത് അസ്വസ്ഥരാണ്. പാവപ്പെട്ട ദൈവമക്കളെ പറ്റിക്കുന്നവരുണ്ട് ഇതിൻ്റെ പേര് പറഞ്ഞ്. ഇവരിത് വിശ്വസിക്കാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. കർത്താവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കാത്തിരിക്കുന്ന ഒരൊറ്റ കുടുംബത്തിന് പോലും ഇത് ഫലിക്കത്തില്ല. ഫലിക്കാതിരിക്കേണ്ടതിന് ഈ ബൗണ്ടറിക്കകത്ത് അവർ നിൽക്കാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അതിര് കടന്നു പോയാൽ എല്ലാം ഫലിക്കും. ദൈവമേ, അതുവരെ ബോധിപ്പിക്കണം ഞങ്ങളുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിരിനകത്ത് നിർത്തണേ. അവരാരും അതിര് കടന്നു പോകല്ലേ കർത്താവേ. മറ്റുള്ളവർ നോക്കുമ്പോൾ നാല് വീക്ഷണങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കാണണേ. ഒന്ന്, ഞങ്ങളുടെ ജീവിത വീക്ഷണം. രണ്ട്, ഞങ്ങളുടെ സുരക്ഷാ വീക്ഷണം. മൂന്ന്, ഞങ്ങളുടെ പാർപ്പിട വീക്ഷണം. നാല്, ഞങ്ങളുടെ ഭാവികാല വീക്ഷണം. ഈ നാല് കാര്യങ്ങളെക്കുറിച്ചും പ്രൗഢമായൊരു വിലയിരുത്തൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ടാകണേ. ദൈവം അത് ചെയ്യണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.